ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. രഞ്ജിത് ഹിയർ. സോ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങളിൽ ഭൂരിഭാഗം ആസ്പിരൻസും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തതിന് ശേഷവും മോക്ക് ടെസ്റ്റുകൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതല്ല എങ്കിൽ ഈ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടി വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓക്കെ. സോ ബേസിക്കലി നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ കാര്യങ്ങളായിരിക്കും. അതായത് മോക്ക് ടെസ്റ്റുകൾ എങ്ങനെയാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, ഈ ഒരു വിഷയമായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യുക. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. യെസ്. സോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സാമാന്യം നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നു. അതിനുശേഷം ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ മോക്ക് ടെസ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് വളരെയധികം ഡിഫിക്കൽട്ടി ലെവൽ ഉള്ളതായിട്ട് തോന്നാം. മേ ബി നിങ്ങൾ തീരെ കാണാത്ത ചില ചോദ്യങ്ങൾ, അതായത് കാണാത്ത മേഖലകളിൽ നിന്നുമുള്ള ചില ചോദ്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി മാത്തമാറ്റിക്സിലൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ, പൊതുവിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റുകളെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ബേസിക്കലി ഇതൊരു സിമ്പിളായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നു, അതിനുശേഷം ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ്റെ ഇത്തരത്തിലുള്ള ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അധികം സോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ തന്നെ ഒരു ഡൗട്ട് വരും, നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് മാറും, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ തന്നെ ഒരു ഡൗട്ട് വരും, നിങ്ങൾ ബേസിക്കലി വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറും. അതായത് എൻ്റെ പ്രിപ്പറേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ മേ ബി ഇതേ പബ്ലിക്കേഷൻസിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ പുസ്തകമോ വാങ്ങാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ. സോ ഇതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും വളരെയധികം അൺറിയലിസ്റ്റിക് ആയിരിക്കും. അതായത് യഥാർത്ഥ എക്സാമിനേഷൻ്റെ ഒരു ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു ട്രാപ്പിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത്. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു നിലവാരം അളക്കുന്നതിനുള്ള ടൂളായിട്ട് നിങ്ങൾ ഒരിക്കലും മോക്ക് ടെസ്റ്റുകളെ ഉപയോഗിക്കരുത്. ഒരു എക്സാമിനേഷന് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് സിലബസാണ്, ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ്റെ സിലബസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതോടൊപ്പം തന്നെ PSC ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന ആ ഒരു ട്രെൻഡ് എന്താണ്, ഈ കാര്യങ്ങളാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തോ ഇല്ലയോ എന്നത് വിലയിരുത്തേണ്ടത്. ഓക്കെ. ഈ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് മെറ്റീരിയൽ ആണെങ്കിലും, അതിപ്പോൾ മോക്ക് ടെസ്റ്റുകളാകണമെന്നില്ല, ഏതൊരു മെറ്റീരിയലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് അത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അർത്ഥം മോക്ക് ടെസ്റ്റുകൾ ചെയ്യരുത് എന്നുള്ളതല്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഈ മോക്ക് ടെസ്റ്റുകളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചും പറയാം. സി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. അതായത് ഇപ്പോൾ പലർക്കും തോന്നാൻ സാധ്യതയുള്ളൊരു സംശയമാണ്, പുതിയ പാറ്റേണിലാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, സോ ആ ലെവലിലുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ആ പാറ്റേണിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ അല്ല, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, തീർച്ചയായിട്ടും സമാന ലെവലിലുള്ള വളരെ റീസെൻ്റ് ആയിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകൾ റെഫർ ചെയ്തിരിക്കണം. ബേസിക്കലി ഏതൊക്കെ മേഖലകൾക്കാണ് PSC അതിൻ്റെ എക്സാമിനേഷൻസിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഒരുപാട് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ PSC എക്സാമിനേഷൻസിൽ കാണാറില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും റീസെൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മോക്ക് ടെസ്റ്റുകളിലേക്ക് വന്നാൽ, ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ തുടക്കം സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒന്നേയല്ല മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകളിലേക്ക് കടക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് പോകും, കാരണം നിങ്ങൾക്ക് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും അവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി അടുത്തൊരു മേജർ സംശയം എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റുകളാണോ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് സീരീസുകളാണോ, ഏത് പബ്ലിക്കേഷൻ്റെ ഉപയോഗിക്കണം, ഇത്തരത്തിലുള്ള വസ്തുതകളാണ്. സി, ആദ്യം തന്നെ പറയട്ടെ, അതായത് ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് പെൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ എക്സാമിനേഷനാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസ്, ഓഫ്ലൈൻ ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകുക. ഓക്കെ. ഓൺലൈൻ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്, വളരെ നല്ല ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള പരീക്ഷ അവൈലബിൾ ആണ് എങ്കിൽ അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അതല്ലാതെ ഏതെങ്കിലും ഒരു റാൻഡം അപ്ലിക്കേഷനിൽ നിന്നുമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ഉപകാരം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ റാങ്ക് ഫയൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന മേജർ പബ്ലിക്കേഷൻസ്, ഇവരുടെ തന്നെ ഒരു അറൗണ്ട് 100 rupees നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിരിക്കും. സോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സിലബസിനെക്കുറിച്ചും ട്രെൻഡിനെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് സീരീസ് ചൂസ് ചെയ്യുക എന്നത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സാമിനേഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസ് ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. സോ സാമാന്യം നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു ടെസ്റ്റ് സീരീസ് ചൂസ് ചെയ്യുക.
മിനിമം ഒരു 20 മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ ഞാൻ മുൻപ് പറഞ്ഞു, നിങ്ങളുടെ ഒരു പഠന നിലവാരം അളക്കുന്നതിന് വേണ്ടിയല്ല മോക്ക് ടെസ്റ്റുകൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. പിന്നെ എന്താണ് ഇതിൻ്റെ യൂസ് എന്നതിനെക്കുറിച്ച് പറയാം. അതായത് ഈ എക്സാമിനേഷൻസ്, ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ ടൈം ബൗണ്ടായി തന്നെ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതായത് പി എസ് സിയുടെ ഈ ഒരു സമയം, ആ എക്സാമിനേഷനുള്ള ആ സമയം അതേ ക്രമം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു 20 മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആ ഒരു എക്സാമിനേഷൻ്റെ പ്രഷർ ഡീൽ ചെയ്യുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. സോ അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അക്യുറസി നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതായത് എക്സാമിനേഷൻ സമയത്ത് ചിലപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് മാർക്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു പരിശീലനം ലഭിക്കുകയാണ് യഥാർത്ഥത്തിൽ മോക്ക് ടെസ്റ്റുകളിലൂടെ നിങ്ങൾ നേടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ എഴുതുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു സ്കില്ലാണ്. അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റുകളെ ഉപയോഗിക്കുക. സോ ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഉയർന്ന മാർക്ക് ലഭിക്കുകയാണ് എങ്കിൽ അതിൽ ഓവർ കോൺഫിഡൻ്റ് ആയി അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഒരല്പം മാർക്ക് കുറവാണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തോ പ്രശ്നമുണ്ട്, ആ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ആ മോക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ നിങ്ങളവിടെ ആ വർക്ക് ചെയ്ത കാര്യം ഒന്ന് അനലൈസ് ചെയ്യുക. എന്തൊക്കെ സില്ലി മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതായത് കാൽക്കുലേഷനിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിയാവുന്ന ആൻസേഴ്സ് തന്നെ ആ ഒരു കൺഫ്യൂഷനിൽ തെറ്റിച്ചിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഉദാഹരണത്തിന് ഇപ്പോൾ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ചില ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഇവ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് അവ തിരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ പരീക്ഷയിൽ നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് അവയെല്ലാം തന്നെ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ 20 ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ മിസ്റ്റേക്സ് ഈ മോക്ക് ടെസ്റ്റുകളിൽ കമ്മിറ്റ് ചെയ്യുക, അത് തിരുത്തുക. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ യഥാർത്ഥ പരീക്ഷയിൽ വരുത്തുകയില്ല. നിങ്ങൾക്കറിയാം ഒരു ഫ്രാക്ഷൻ പോലും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. സോ ആ ഒരു പരിശീലനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റുകളെ ആശ്രയിക്കുക. സോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുടെ മാർക്സിനെ ഓർത്ത് വറി ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുന്നതിനോ അല്ലെങ്കിൽ അവിടെ നന്നായി സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് സോ എൻ്റെ പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിലേക്കാണ് എന്നത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയോ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളെ ഉപയോഗിക്കരുത്. എപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു നിലവാരം ഉയർത്തുന്നതിനുള്ള ഒരു ടൂളായിട്ട് മാത്രം നിങ്ങളിതിനെ കാണുക. മിക്ക ആസ്പിരൻസിനും സംഭവിക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾ സോൾവ് ചെയ്യുമ്പോൾ കുറഞ്ഞ മാർക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് പോകും. സി ആ ഒരു കാര്യത്തിനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മോക്ക് ടെസ്റ്റുകൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, ഇത് യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്നുകൂടി ബെറ്റർ ആക്കുന്നതിനുള്ള ഒരു ടൂളാണ് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. യെസ്, സോ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ മോക്ക് ടെസ്റ്റുകൾ സോൾവ് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ കമൻറ്റ് സെഷനിലൂടെ ഷെയർ ചെയ്യൂ. സോ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെഷനിലൂടെ അറിയിക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.